Good morning, dear kids. നമുക്ക് ഇന്ന് മലയാളം പഠിക്കാം. നമുക്ക് ഇന്ന് വർക്ക് ബുക്ക് ആണ് ചെയ്യുന്നത്. ഓൾ ഓഫ് യു ടേക്ക് യുവർ വർക്ക് ബുക്ക്, പേജ് നമ്പർ 79. എല്ലാവരും പേജ് നമ്പർ 79 എടുത്തോ? കണ്ടോ എന്താ കൊടുത്തിരിക്കുന്നത്? വാക്യങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയല്ലേ. ഇനി ഇത് വെച്ചിട്ടുള്ള കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മളിനി ഇവിടെ വാക്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഏതൊക്കെ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വായിക്കാം. ആദ്യത്തേത് ഏതാ? കമല. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് വായിക്കുന്നത്. അനുമാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ ബുക്കിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങളും വായിക്കണം. നമുക്ക് ഒരുമിച്ച് വായിക്കാം കേട്ടോ. ആദ്യത്തെ വാക്ക് ഏതാ? കമല. പിന്നെ ഏതാ കൊടുത്തിരിക്കുന്നത്? ആന. അടുത്തത് അമ്മു. പിന്നെ പശു. നാല് വാക്കുകൾ ആദ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വട്ടം കണ്ടോ, ഈ വട്ടത്തിലും ഓരോ കളത്തിൽ നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാം. പൂവ്, പഴം, ഉടുപ്പ്, പാൽ. അപ്പോൾ ഇവിടെ നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും താഴെ ഇവിടെയും ഓരോ കള്ളികളിലായിട്ട് നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതാ വായിക്കാൻ പോകുന്നത്. തന്നു, കുടിച്ചു, വാങ്ങി, തിന്നു. ഇനി നമ്മളിനി എങ്ങനെയാണ് വാക്യങ്ങൾ ഉണ്ടാക്കണ്ടേ? ഓരോ വാക്ക് ഓരോ സ്ഥലത്തു നിന്ന് എടുക്കണം. ഇപ്പോൾ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അമ്മു പൂവ് തന്നു, അതാണ് ഒരു വാക്യം. നമ്മൾ അമ്മു എവിടെ നിന്ന് എടുത്തു? ഇവിടെ നിന്ന് എടുത്തു. അമ്മു, അടുത്തത് പൂവ്, ഇവിടെ നിന്ന് പൂവ് തന്നു. അതെവിടെ നിന്ന് എടുത്തേ? താഴെ നിന്ന് എടുത്തു. തന്നു, അമ്മു പൂവ് തന്നു. കണ്ടോ, അങ്ങനെയാണ് ഈ വാക്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത വാക്യം, അമ്മു പാൽ കുടിച്ചു. വീണ്ടും അമ്മുവിൽ തുടങ്ങി. അമ്മു ഇവിടെ പാൽ കുടിച്ചു. കിട്ടിയോ? അതുപോലെ വേണം ഇനി നമ്മൾ ഉണ്ടാക്കാൻ. നമുക്ക് തുടങ്ങാം. ഇത് രണ്ട് വാക്യങ്ങളും അമ്മുവിലാണ് തുടങ്ങിയിരിക്കുന്നത്. നമുക്കിനി കമല, കമല എന്ന വാക്കിൽ തുടങ്ങാം. കമല, പഴം. ഇവിടെ നിന്ന് പഴം എടുത്തു. കമല, പഴം. എന്തായിരിക്കും ഇവിടെ നിന്ന് വരുന്നത്? തന്നു, കുടിച്ചു, വാങ്ങി, തിന്നു. ഏതാണ് ഇതിനോട് യോജിക്കുന്നത്? കമല, പഴം, തിന്നു. അങ്ങനെ പറയാമല്ലോ, കമല, പഴം, തിന്നു അല്ലേ. അതൊരു വാക്യമല്ലേ. നമുക്കിനി അത് എഴുതാം. കമല നോക്കി, ഈ വാക്ക് നോക്കി ഇവിടെ എഴുതണം. കമല, പഴം, 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 തിന്നു. ഇത് നോക്കി, ഈ വാക്ക് നോക്കി നമുക്ക് ഇവിടെ എഴുതാം. തിന്നു കണ്ടോ, നമ്മളിവിടെ എഴുതിയില്ലേ. കമല, പഴം, തിന്നു. നിങ്ങൾക്കിവിടെ സ്ഥലമില്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതാം. മലയാളം നോട്ട്ബുക്കിൽ ഈ വാക്യങ്ങളൊക്കെ എഴുതാം. ഇനി നമുക്ക് അടുത്തത് കമല വെച്ച് തന്നെ തുടങ്ങാം. കമല, ഇവിടുന്ന് നമുക്ക് ഉടുപ്പെടുക്കാം. ഉടുപ്പ്, കമല, ഉടുപ്പ്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് വാക്കെടുക്കണം? തന്നു, കുടിച്ചു, വാങ്ങി, തിന്നു. ഏതായിരിക്കും? കമല, ഉടുപ്പ്, വാങ്ങി. അതൊരു വാക്യമല്ലേ. നമുക്ക് അടുത്ത അത് എഴുതാം. കമല നോക്കി ഇവിടെ കമല എന്നുള്ള വാക്ക് എഴുതണം. കമല ഒരു പെൺകുട്ടിയുടെ പേരാണ്. കമല, കമല, ഉടുപ്പ്. അപ്പോൾ ഇച്ചിരി സ്ഥലം വിട്ട് അടുത്ത വാക്ക് നമ്മൾ എഴുതും. ഉടുപ്പ്, ഉടുപ്പ്, വാങ്ങി, വാങ്ങി. കേട്ടോ, ഇങ്ങനെ നമ്മൾ രണ്ട് വാക്യങ്ങൾ എഴുതിയില്ലേ. ഓരോ വാക്കുകളെടുത്തിട്ട് നമ്മൾ രണ്ട് വാക്യങ്ങൾ എഴുതി. ഇനി ബാക്കിയുള്ളത് ആനയുണ്ട്, പശുവുണ്ട്. ഈ വാക്കുകളും വെച്ച് എഴുതാം. ബാക്കി കമല, അമ്മു ഏതൊക്കെയാണ് യോജിക്കുന്നത് ആ വാക്കുകളെല്ലാം എടുത്ത് നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കി ഇവിടെ എഴുതാം. ഇവിടെ സ്ഥലമില്ലെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് നോട്ട്ബുക്കിലും എഴുതാം. എല്ലാവരും ഒന്ന് ചെയ്യോ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ മലയാളം ആക്ടിവിറ്റി. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ.